നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മനസ്സിലായോ? അതെന്നാ മാമ നീങ്ക അപ്പടി സോൾറത്. ഞാൻ അവളെ മുട്ടാള. ഉത്തമാ, തമിഴ്നാട് സ്റ്റേറ്റ് വെച്ച് നിങ്ങൾ കേരളത്തിലെത്തി. നീ മലയാളമൊക്കെ മറന്നുപോയോ? മലയാളം മറക്കാനാ? മലയാളം മറന്നാ പിന്നെ ഉത്തമൻ ഇല്ലല്ലോ. അപ്പുണ്ണി, മീശക്ക് അങ്ങ് വളർന്നല്ല. പങ്കി മാമാ, മീശക്ക് പോയല്ല. ഞാൻ മീശോ കേരള. നിനക്ക് എന്നെ മനസ്സിലായോ? ഇത് ഇത് ആര്? പത്തു മാസം നിന്നെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന നിന്റെ തള്ള. അപ്പടിയാ? എന്റെ അമ്മ അമ്മേനെ എനിക്ക് അറിയാതിരിക്കോ? ഞാൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞല്ലേ. മരത്തക്കോ, ഇതാ ഏ അമ്മ. ഇതാരാടാ? ഇതെന്റെ ഭാര്യ. ആര്? ഭാര്യ. അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞു. മരതകം, എന്നെ മാമ അമ്മ കിട്ട ആശീർവാദം വാങ്ങ. അമ്മ ആശീർവാദം പണ്ണുങ്ക. നിന്റെ പേരെന്നാടി? മരതകം. എന്തോ മരതകം? യോ, മനുഷ്യർക്കാരെങ്കിലും ഇങ്ങനെ പേരിടുവോ? അതൊരു മരുന്നിന്റെ പേരല്ലയോ? അച്ഛാ, തമിഴ്നാട്ടിലെ പേരൊക്കെ അങ്ങനെയാണ്. അമ്മ പോടാ. അമ്മ അല്ല, അമ്മ അമ്മ എന്നോട് ഇങ്ങനെ കാണിക്കരുതിട്ടാ. നിങ്ങൾക്കറിയാമോ, ദളപതി സിനിമ ടിവിയിൽ വന്ന ഞാൻ കാണാറില്ല. അതെന്താ ഉത്തമ, നീ കമലഹാസന്റെ ഫാനാ? രജനീകാന്തൻ ഇഷ്ടല്ലേ? രജനീകാന്തൻ ഇഷ്ടല്ലെന്ന് ആരാ പറഞ്ഞു? എന്റെ വണ്ടിയിൽ മൊത്തം രജനീകാന്താ. ഞാൻ അതല്ല പറഞ്ഞത്. പിന്നെ ആ സിനിമ കാണുമ്പോ ഈ നിൽക്കുന്ന എന്റെ അമ്മ ഉണ്ടല്ല, ആ അമ്മേനെ എനിക്ക് ഓർമ്മ വരും. ഓ, അമ്മ ഉണ്ടായിട്ടും അമ്മ ഇല്ലാണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ അത് മാമന് പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ പറയലോ ഉത്തമ, നീ അമ്മേനെ ഉപേക്ഷിച്ചു പോയതല്ലേ? അല്ലാതെ അമ്മ നിന്നെ ഉപേക്ഷിച്ചതല്ലല്ലോ. ഞാൻ സിനിമ കഥ പറയുമ്പോ അമ്മാവൻ ജീവിതം കൂട്ടിച്ചേർക്കണം. സിനിമ സിനിമയായിട്ട് ജീവിതം ജീവിതമായിട്ടും കാണാൻ പഠിക്കണം. അതാണ് ജീവിതം അല്ലേ? അമ്മാവനെ അവനോട് അങ്ങനൊന്നും പറയല്ലേ. അവൻ നമ്മളെ കാണാൻ വന്നല്ലേ എല്ലാരെയും. അതെ പുണ്ണി, കുട്ടിക്കാലം മുതൽ ഈ തറവാട്ടിൽ എന്നെ മനസ്സിലാക്കിക്കണ ഒരേ ഒരാളുള്ളു, അത് അപ്പുണ്ണിയ. അപ്പുണ്ണ, ഉങ്ങളെ പറ്റി നിറയെ വാട്ടി ഏ മാമൻ ചൊല്ലി ഇരിക്ക്. അവളോ പാസ് ഇറക്ക് ഓ മേലെ ഏ മാമന്. വന്ന കാലം സംസാരിക്കാൻ അകത്തോട്ട് കയറി വാടാ. അകത്ത് കയറി എന്താടാ? അല്ല, നിങ്ങളെല്ലാരും എന്നെ വിളിച്ച്, പക്ഷെ എന്റെ അമ്മ മാത്രം എന്നെ വിളിച്ചില്ല. നിങ്ങൾ എന്താ അഞ്ഞൂറാനോ? ആ ചെറുക്ക് എത്ര നാളും കഴിഞ്ഞ് വീട്ടിൽ കയറി വരുമ്പോ വിളിച്ചു കയറ്റാതെ. കേറിക്കോട്ടെ. എന്നെ മറികടന്ന് നീ പെരക്കകത്ത് കേറുന്നത് എനിക്കൊന്ന് കാണണം. അത് തന്നെ കാണണം. ഞാൻ ഒറ്റക്കകത്ത് കയറിയല്ലേ പ്രശ്നമുള്ളൂ. എവിടെയായിരുന്നു? വളം വാങ്ങാൻ പോയതായിരുന്നു. ഊട്ടി ഞാൻ തിരക്കവിടെ. നീ എന്താ നോക്കിക്കുന്നേ?
എന്റെ മാമ ഈ വാപ്പ ഉമ്മയും കുമാരീച്ചയുടെ വീട് വൃത്തിയാക്കാനെന്ന് പറഞ്ഞു പോയിട്ട് കുറെ നേരം ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അവര് വരുന്നുണ്ടല്ലോ. നന്നായി കഷ്ടപ്പെട്ടിട്ടാ വരുന്നത് തോന്നിട്ടോ. എവിടെ എന്തിനാ അവിടെ വന്നിരിക്കുന്നത്? ജമാലും ഉണ്ടല്ലോ. നിങ്ങളിത് എവിടെയായിരുന്നു? കുമാരുടെ വീട്ടിൽ തൂക്കാൻ പോവാന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. അതെനിക്കറിയാം. ഇത്ര നേരം എന്ത് ചെയ്യായിരുന്നു? അത് പണിയെടുത്ത് പണിയെടുത്തുണ്ട്. നടു പണിഞ്ഞു. ആരുടെ? എന്റെ മോളെ ഇവിടെ ചെയ്ത പണിയറിയാമോ? അവിടെ ഒരു കുഞ്ഞു വാഴക്കൊല പഴുത്ത് കിടപ്പുണ്ടായിരുന്നേ, അതിൽ നിന്ന് പഴവ് ഉരിഞ്ഞു തിന്നോണ്ട് മതിലിന്റെ മോളിൽ കയറി കാലുവാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ വളം വാങ്ങാൻ പോകേണ്ടി വന്നു. ഇല്ലേ, ഞാൻ വന്ന് സഹായിച്ചേനെ. പഴം തിന്ന് സഹായിക്കും. അതെ, കഥയൊക്കെ പിന്നെ പറയാം. നമ്മുടെ അപ്പച്ചിയുടെ മോൻ ഉത്തമേട്ടൻ വന്നിട്ടുണ്ട്. വന്നിട്ട് കുറച്ചേരായി. എന്നിട്ട് ആളെങ്ങനെയുണ്ട്? അപ്പച്ചി പോലെ തന്നെയാണ്. അതെന്ത് വർത്തമാനം സുലി പറയുന്നത്? അപ്പച്ചി പെണ്ണല്ലേ, ഉത്തമൻ ആണല്ലേ, അപ്പൊ അതെങ്ങനെയോ അതേപോലെ ഇരിക്കും. അല്ലെന്ന്, അപ്പച്ചിന് അത്ര സൗന്ദര്യം ഒക്കെ ഉണ്ടോന്ന്. എന്തായാലും സൗന്ദര്യം ഇല്ലെങ്കിലും സ്വഭാവം അതാവായിരുന്നാ മതിയായിരുന്നു. നീ കണ്ട ഉമ്മ ഞാൻ ഉത്തമണ്ണെ കണ്ടിട്ടില്ല. ബെസ്റ്റ്. അല്ലെങ്കിലും നിന്റെ സ്വഭാവം അതാ, ആരെങ്കിലും വീട്ടിൽ വരുമ്പോ കേറി പെരക്കാത്തിരിക്കും. അയ്യോ, ഞാൻ ഒന്ന് കുളിക്കാൻ പോയതാ. നിനക്ക് ആ സമയത്തെ കുളിക്കാൻ സമയം ഉണ്ടായിരുന്നല്ലോ. എനിക്കറിയാം ഉത്തമണ്ണ അപ്പഴാ വരുന്നെന്ന്. ഓ, ഞാനാണെ കൃത്യസമയത്ത് തന്നെ വളവും വാങ്ങാൻ പോയി. എനിക്കും കാണാൻ പറ്റിയില്ല. അത് നന്നായി, ഇല്ലെങ്കിൽ അപ്പ തന്നെ ആ വന്ന വഴിക്ക് പോയേനെ. എങ്ങനെ, പണക്കാരനൊക്കെ ആയിട്ടാണോ വന്നേ? ഈ വരവും സെറ്റപ്പ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടേ പണക്കാരനൊന്നും ആയില്ലെന്നാ തോന്നേ. പിന്നെ മറ്റേ സ്കൂട്ടർ ഇല്ലേ ഈ തമിഴ്നാട്ടിൽ കാണുന്നേ, അതിൽ ഈ മഞ്ഞ കായസഞ്ചി ഒക്കെ സൈഡിൽ തൂക്കിയിട്ടിട്ടാ വന്നേ. ഓ, നമ്മള് വെറുതെ അപ്പച്ചിക്ക് മോഹവാഗ്ദാനങ്ങളൊക്കെ കൊടുത്തല്ലോ. അതൊന്നും കണക്കാക്കണ്ട സുലു. ഈ തമിഴ്നാട്ടിലുള്ളവരെ കാശുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കൂല. ഈ കായസഞ്ചിയും തൂക്കിടക്കുന്ന അവരില്ലേ, പലരും കോടീശ്വരന്മാരാ. ശരിക്കും? പിന്നെ നമ്മള് മലയാളികളാണ് കാശില്ലെങ്കിലും കടം മേടിച്ച് പാന്റും ഷൂ ഇട്ട് ഇങ്ങനെ നടക്കണം. അവര് കാശുണ്ടെങ്കിലും കുറച്ചേ ചിലവാക്കൂ, സമ്പാദിച്ചു വെക്കും. മിക്കവാറും ഉത്തമനും കോടീശ്വരനായിരിക്കും. ഉത്തമൻ ഒറ്റയ്ക്കാണോ വന്നേ? ഏയ്, ഒറ്റയ്ക്കല്ല, ഭാര്യയുണ്ട് കൂടെ. അയ്യോ, എനിക്കൊരു കൂട്ടായല്ലോ. ഉമ്മേനെ പോലെ തന്നെയാ. എന്റെ അത്ര സൗന്ദര്യം ഉണ്ടോ? അതല്ല, ഉമ്മേനെ പോലെ ഒരുപാട് സംസാരിക്കും. ആണോ? പക്ഷെ സന്തോഷിക്കണ്ട, തമിഴ. അതിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവളും കൂടെ പുറത്തു പോയപ്പോഴേ ഒരു ബംഗാളിയുടെ ഭാര്യയായിട്ട് ഇവള് സംസാരിച്ചു. അവസാനം ആ ബംഗാളിയുടെ ഭാര്യ ഞാൻ ഇല്ലേ എന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് ഓടണാ ഓട്ടോ ആയിരുന്നു. ഭാഷ സുലുവിന് ഒരു പ്രശ്നമല്ല. അതുപോലൊന്നും ഓടിക്കല്ലേ. ഇല്ല ഇല്ല. എന്നാ ബാ, നമുക്ക് പോയി കാണാം. അല്ല ബാബ, ഉത്തമനിപ്പോ ഉറങ്ങുന്ന തോന്നേ. ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് ഉണർത്തി കാണാം. സുലു പറഞ്ഞതാണ് കാര്യം. ഉറങ്ങുന്നവരെ ഉണർത്താം, പക്ഷെ ഉറക്കം നടിക്കുന്നവരെ ഒരിക്കലും ഉണർത്താൻ പറ്റില്ല. അതിപ്പോ ഇവിടെ എന്തിനൊക്കെയാ പറഞ്ഞേ? വെറുതെ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞോണ്ട് ഞാനങ്ങ് പറഞ്ഞു. ആലോചിക്കുന്നേ? അല്ല, ഉറങ്ങുന്നവരെ നീ അത് ആലോചിച്ച് കൊളവാക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.